അസ്സലാമു അലൈക്കും. പൊക്കീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു നീർദോശയാണ്. നീർദോശ ചൂട് കൂടിപ്പോയാലേ പൊട്ടിപ്പോകും, ഒട്ടിപ്പിടിക്കും നോൺ സ്റ്റിക്കയിൽ. ചൂടില്ലെങ്കിൽ അത് നുറുങ്ങി പോകുന്ന അവസ്ഥയാണ് സാധാരണ കാണുക. അപ്പം ഞാൻ കറക്റ്റായ രീതിയിൽ എങ്ങനെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാ. ഒരു കപ്പ് പൊടി, അരിപ്പൊടിയാണ് ഇത്, അരിപ്പൊടി ഒരു കപ്പ്, തേങ്ങ നാളികേരം ചുരണ്ടിയത്, ഉപ്പ്, ഇത് പെരിഞ്ജീരകമാണ് കേട്ടോ, പെരിഞ്ചീരകം, നല്ല ജീരകം അല്ല പെരിഞ്ചീരകം, ചുമന്നുള്ളി, ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇതിലേക്ക് ഇനി ചൂടുവെള്ളം എങ്ങനെയാണ് ഒഴിക്കണേന്നുള്ളതാണ് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടത്. ഇതാ ഈ ഒരു കപ്പ് വെള്ളം, ഇത് നല്ല തിളപ്പിക്കണം ഈ വെള്ളം. ഞാൻ ഇതാ ഇത് ഞാൻ തിളപ്പിക്കാനായിട്ടുള്ള അടുപ്പിലേക്ക് വെച്ചു. ഇതിപ്പോൾ ഈ വെള്ളം നമ്മൾ തിളച്ചു കേട്ടോ, തിളച്ച് കഴിയുമ്പോഴേ ആവശ്യത്തിന് ഉപ്പ്, കുറച്ചുപ്പ്. ഇതാ ഓഫ് ചെയ്യാം. ഈ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്നര കപ്പ് വെള്ളം, ഒരു കപ്പിലേക്ക് മൂന്നര കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ പാകത്തിനുള്ള ചൂട് മനസ്സിലായോ? ഇത് പൊടി, ഇതാണ് ഒരു കപ്പ് പൊടിയാണ്. ഇത് ഈ കപ്പിലേക്ക് ഈ ചൂടുവെള്ളം, അതായത് ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് ഇരട്ടിയുടെ ഇരട്ടി നാലിരട്ടി വെള്ളം ഒഴിച്ചാൽ ഇതാണ് ഈ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം എന്താ, നീർദോശയ്ക്ക് എപ്പോഴും നമ്മൾ പൊടി അലക്കുമ്പോൾ ഒരുപാട് കുറുക്ക് പോലെ ആവരുത്. അതിനുശേഷം നമ്മൾ എന്താ ഉള്ളിയാണ് ഇത്, ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്തു, പെരിഞ്ചീരകം ഒരു കുറച്ച്, കാരണം നീർദോശയിൽ ഏറ്റവും ടേസ്റ്റ് പെരിഞ്ചീരകം, നാളികേരം, തേങ്ങ ചൊരയിത്, ഉപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയും ചെയ്തു. ഇതിനുശേഷം ഒരു സംഭവം ചെയ്യണം, അത് ചെയ്യാതിരുന്ന നീർദോശ പൊട്ട് വീഴും, കുടി ചെറുതായി ചെറുതായി പൊട്ടും. നന്നായിട്ട് വെളിച്ചെണ്ണ ഇതിലേക്ക് തന്നെ ഊറ്റണം. നന്നായിട്ട് വെളിച്ചെണ്ണ ഈ മാവിലേക്ക് ഊറ്റി, ഇനി നമ്മളൊന്നും ചെയ്യാനില്ല. നീർദോശ നമ്മുടെ നോൺ സ്റ്റിക്കിലേക്ക് ഒഴിക്കുക, ചൂട, ഇത്ര ഉള്ളു. ഇതാ ഞാൻ തീ കത്തിക്കാൻ പോകും. നന്നായിട്ട് ചൂടാവണം കേട്ടാ, നല്ല ചൂടായതിന് ശേഷം ഒഴിച്ചാലാണ് ചെറിയ ചെറിയ ഹോളുകൾ വരുള്ളൂ, അപ്പോഴാണ് ആ നീർദോശയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവുക. ഈ ചൂടുവെള്ളം ഒഴിക്കൽ കറക്റ്റായില്ലെങ്കിൽ ദോശ പൊട്ടും, അതല്ലെങ്കിൽ ഒട്ടും, അതാണ് നടക്കാൻ പോകുന്നത്. ഏകദേശം ഇത് ചൂടായിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ, വെളിച്ചെണ്ണ ഓൾറെഡി ഇതിലുണ്ട്. ഇപ്പം നോൺ സ്റ്റിക്ക് ചൂടായിട്ടുണ്ട്, ഇതാ ഇത് ഒഴിക്കുകയാണ്. നമുക്ക് ഈ ദോശ ഇതാ ഓക്കെ മറിച്ചിട്ട് ഒന്ന് സിമ്മിലിടാണെങ്കിൽ നന്നായിരിക്കും. ചെറു മീൻ കിടന്ന് വന്നാൽ നല്ല ബുദ്ധി. നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയോ ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കനും കൂടി ഒന്നാമർത്തി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് തരിക. ഓക്കേ.